ക്യൂ നിൽക്കാൻ തയ്യാറാണോ? എങ്കിൽ നിങ്ങൾക്ക് ഫ്രഷായ മത്സ്യം കിട്ടും, അതും നല്ല വിലക്കുറവിൽ. എത്ര സമയം കാത്തു നിൽക്കേണ്ടി വരുമെന്ന് ചോദിക്കരുത്. അത് അരമണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെയാകാം. ഈ പ്രദേശത്ത് നിന്ന് മാത്രമല്ല, അല്പം ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ ഈ കാത്തു നിൽക്കുന്നത്. ഏതാണ്ട് 1.5 മണിക്കൂർ സമയമെടുത്ത് കാത്തു നിൽക്കുന്നവർ കൂടി ഇവിടെയുണ്ട്. ഇത് എന്തിനാണ് എന്നുള്ളതാണ് ഏറെ രസകരം. നമുക്ക് ആ കാഴ്ചയിലേക്ക് കടക്കാം. വീട്ടുമുറ്റത്ത് കൊണ്ടുവന്ന് തരുന്നതും മാർക്കറ്റിൽ പോയി വാങ്ങുന്നതുമൊക്കെ സാധാരണയാണ്. എന്നാൽ ക്യൂ നിന്ന് മത്സ്യം വാങ്ങുന്ന കാഴ്ച പലരും കണ്ടിട്ടുണ്ടാകില്ല. അത് കാണണമെങ്കിൽ പയ്യന്നൂർ ടൗണിനോട് ചേർന്നുള്ള നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡ് റോഡിലെ മാവിച്ചേരി ജംഗ്ഷനിൽ രാവിലെ 11:00-12:00 ഇടയിൽ വന്നാൽ മതി. 100-ൽ അധികം പേരാണ് മത്സ്യത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത്. അത് മുഴുവൻ ആ പ്രദേശവാസികൾ അല്ലതാനും. പയ്യന്നൂരിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉള്ളവരാണ് മത്സ്യത്തിന് വേണ്ടി ഇവിടെ എത്തുന്നത്. വർഷങ്ങളായി ഈ രീതി തുടരുന്നുണ്ട്. ഏകദേശം ഒരു 10 കൊല്ലത്തോളമായി ഇങ്ങനെ ലൈനിൽ വെച്ചിട്ട് വിൽപ്പന സ്ഥാനത്ത് വരുന്നു. നല്ല ഫ്രഷ് മത്സ്യമാണ്, നല്ല തൂക്കമാണ്, നല്ല സ്വഭാവമാണ്, വില വളരെ കുറവ്. മറ്റുള്ള അപേക്ഷിച്ചിട്ട് ഒരു കിലോന് ഒരു 30-40 രൂപയുടെ വ്യത്യാസം പൊതുവേ ഉണ്ടാവും. അതുകൊണ്ട് ആൾക്കാർ സ്ഥിരമായിട്ട് മേടിക്കും. ഞാൻ ഏകദേശം ഒരു 10-15 കൊല്ലം സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ല പുതിയ മത്സ്യം, ന്യായമായ വില, അതാണ് ജനങ്ങളെ ഇവിടേക്ക് എത്തിക്കുന്നത്. തൃക്കരിപ്പൂർ സ്വദേശി ഷാനവാസാണ് മത്സ്യം വാഹനത്തിൽ കൊണ്ടുവന്ന് വിൽക്കുന്നത്. വിവിധ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്ന് കിട്ടുന്ന പുതിയ മത്സ്യമാണ് ഷാനവാസ് കൊണ്ടുവരുന്നത്. കൂടുതലും മടക്കരയിൽ നിന്നാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനും ഇപ്പോൾ സഹായത്തിനായി കൂടെയുണ്ട്. സ്ഥിരമായി മത്സ്യം വാങ്ങുന്ന 400-ഓളം പേരെ ഉൾപ്പെടുത്തി വാട്സാപ്പ് കൂട്ടായ്മയും ഒരുക്കിയിട്ടുണ്ട്. മത്സ്യവുമായി പുറപ്പെടുമ്പോൾ അതിൻ്റെ ഫോട്ടോകളെടുത്ത് വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യും. അതോടെ ആവശ്യക്കാർ സ്ഥലത്തെത്തി ക്യൂവിൽ സ്ഥാനം പിടിക്കും. നല്ല മത്സ്യം കിട്ടിയില്ലെങ്കിൽ ഷാനവാസ് വരില്ല. അക്കാര്യവും ഗ്രൂപ്പിലിടും. വർഷങ്ങളായി ഇവിടെ കാത്തുനിന്ന് മത്സ്യം വാങ്ങുന്ന നിരവധി പേർ ഉണ്ട്. ഒരു ദിവസം ഇവർ എത്തിയില്ലെങ്കിലും മറ്റെവിടെ നിന്നും മത്സ്യം വാങ്ങാനും ഇവിടെ എത്തുന്നവർ തയ്യാറല്ല. അത്രത്തോളം വിശ്വാസമാണ് ഷാനവാസിന് ഇവർക്ക്. ന്യായമായ വിലയിൽ നല്ല ഫ്രഷ് മീനുകൾ കിട്ടും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് മണിക്കൂറുകളോളം കാത്തുനിന്ന് സമീപത്തുള്ളവരും ദൂരദേശത്ത് ഉള്ളവർ പോലും ഇവിടേക്ക് മത്സ്യം വാങ്ങാനായി എത്തുന്നത്. പയ്യന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറെ കൗതുകകരമായ ഒരു കാര്യം കൂടിയാണ്. ന്യായമായ വിലയിൽ നല്ല മത്സ്യം ലഭിക്കുന്നു എന്നത്. അതുകൊണ്ട് തന്നെ പലരും ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് പടവന്തൂർ, നെറ്റ്വർക്ക് ന്യൂസ്.